ഇനി മനുഷ്യ ശരീരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് ത്വക്ക്. ശരീരം മുഴുവൻ രോഗാണുക്കളെ തടഞ്ഞുകൊണ്ട് ഫലപ്രദമായ ഒരു പ്രതിരോധ സംവിധാനമായി വർത്തിക്കുന്ന ത്വക്ക് യഥാർത്ഥത്തിലൊരു വിസർജന അവയവം കൂടിയാണ്. പല പാളികളായി ശരീരത്തെ സംരക്ഷിക്കുന്ന ത്വക്കിൻ്റെ ഏറ്റവും പുറമെ സ്വേദഗ്രന്ഥികളും വിയർപ്പ് ഗ്രന്ഥികളുമുണ്ട്. വിയർപ്പ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിന് ചില മാലിന്യങ്ങളെ പുറത്തു കളയാനുള്ള ശേഷിയുണ്ട്. ഉദാഹരണത്തിന്, വിയർപ്പിൽ 99% ജലവും 1% ലവണവുമാണുള്ളത്. ഇതുകൂടാതെ ത്വക്കിലെ തന്നെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥികളാണ് സേബം ഉൽപ്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികൾ. വിയർപ്പിൻ്റെ ഭാഗമായി ജലവും യൂറിയയും യൂറിക് ആസിഡുമൊക്കെ ശരീരത്തിന് പുറന്തള്ളാൻ ത്വക്കിന് കഴിയുന്നുണ്ട്. ഒപ്പം സേബത്തിലൂടെ ചില പ്രധാനപ്പെട്ട കൊഴുപ്പുകളെ പുറന്തള്ളുന്നതായും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ത്വക്കിൻ്റെ പുറമെയുള്ള ഈ വിയർപ്പ് ഗ്രന്ഥികൾ ശരീരത്തെ തണുപ്പിക്കുന്നതിനോടൊപ്പം എത്ര ഫലപ്രദമായ രീതിയിലാണ് ജലത്തെയും യൂറിയയും യൂറിക് ആസിഡിനെയും ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. അപ്പോൾ ശരീരത്തിലെ നൈട്രോജനിക വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന വൃക്കയോടൊപ്പം തന്നെ ശ്വാസകോശങ്ങൾക്കും കരളിനും ത്വക്കിനും അതിൻ്റേതായ വിസർജ്യ പദാർത്ഥങ്ങളും അതിൻ്റെ തന്നെ വിസർജ്യ പദാർത്ഥങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശേഷിയുമുണ്ട്. നമ്മൾ വൃക്കകളെ മാത്രമായി ഒരു പ്രധാന വിസർജനവുമായി കരുതുന്നതിൽ കാര്യമില്ല. കാരണം അത്രത്തോളം ഫലപ്രദമായി ഈ പറഞ്ഞ പരാമർശിക്കപ്പെട്ട അവയവങ്ങളും വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നുണ്ട്. മനുഷ്യനിൽ ഫലപ്രദമായ വിസർജന വ്യവസ്ഥയുണ്ട്. മറ്റു ജന്തുക്കളിലും അവരുടെ ആന്തര ബാഹ്യ പരിസ്ഥിതിക്കനുസരിച്ച് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള അവയവങ്ങളോ ഫലപ്രദമായ മറ്റു മാർഗങ്ങളോ ഉണ്ട്. അവയും പാഠപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മനുഷ്യരിലേതുപോലെ തന്നെ മറ്റു ജീവികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങൾ ഏതാണെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പരിശോധിക്കുന്നത്. നമുക്കറിയാം, മണ്ണിരയുടെ ശരീരത്തിനകത്തുള്ള വിസർജ്യ വസ്തുക്കൾ നെഫ്രീഡിയ എന്നറിയപ്പെടുന്ന ചില കുഴലുകളിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. മണ്ണിരയുടെ ശരീരത്തിനകത്തെ ശരീര അറയിലെ ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന നെഫ്രീഡയുടെ ഒരറ്റം മറ്റേ അറ്റം മണ്ണിരയുടെ ശരീരത്തിൻ്റെ ഉപരിതലത്തിലേക്ക് തുറക്കുന്നു. ശരീര അറയിൽ നിന്ന് അരിച്ചെടുക്കുന്ന വിസർജ്യ പദാർത്ഥങ്ങളെ ഈ നെഫ്രീഡിയയിലൂടെ ശരീരത്തിൻ്റെ ഉപരിതലത്തിലേക്ക് പുറന്തള്ളാൻ ഇത് സഹായിക്കും. അതേപോലെ മനുഷ്യ ശരീരത്തിലേതുപോലെ തന്നെ ഷഡ്പദങ്ങളിൽ വിസർജന അവയവങ്ങളുണ്ട്. അവയെ പൊതുവെ വിളിക്കുന്ന പേര് മാൽപീജിയൻ നളികകൾ എന്നാണ്. നമുക്കറിയാം, പാറ്റ പോലെയുള്ള ഷഡ്പദങ്ങളിൽ മാൽപീജിയൻ നളികകളാണ് വിസർജനത്തിന് സഹായിക്കുന്നത്. ശരീര അറയിൽ സ്വതന്ത്രമായി വ്യാപിച്ചു കിടക്കുന്ന നേരിയ കുഴലുകളാണ് ഈ മാൽപീജിയൻ നളികൾ. അവർ ശരീര അറയിൽ നിന്നുള്ള മലിനവസ്തുക്കളെ സ്വീകരിച്ച് ദഹനപഥത്തിലൂടെ പുറന്തള്ളുന്നു. മാൽപീജിയൻ നളികകൾ പോലെ അല്ലെങ്കിൽ നെഫ്രീഡിയ പോലെ ഷഡ്പദങ്ങളിലും മണ്ണിരകളിലുമുള്ള വിസർജനാവയവങ്ങൾ പോലെ മറ്റു ചില ജീവികളിലെയും വിസർജനാവയവങ്ങളെ പരാമർശിക്കുന്നുണ്ട്. മത്സ്യത്തിലും തവളകളിലും പക്ഷികളിലും ഉരഗങ്ങളിലുമൊക്കെ വിസർജനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്, അവയിലെ പ്രധാനപ്പെട്ട നൈട്രോജനിക വിസർജ്യ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അല്പം കൂടി കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പാഠപുസ്തകത്തിൽ വളരെ കൃത്യമായ വിശദീകരണവും നൽകിയിട്ടുണ്ട്. സസ്യങ്ങളിലും മനുഷ്യരിലേതുപോലെ നമ്മൾ പരിചയിച്ച മറ്റു ജീവികളിലേതുപോലെ വിസർജ്യ പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ജന്തുക്കളിലും മനുഷ്യരിലുമുള്ളതുപോലെ ഫലപ്രദമായ ഒരവയവം സസ്യങ്ങളിൽ പറയാൻ നമുക്ക് കഴിയില്ല. അവരുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട മലിനവസ്തുവായി പരിഗണിക്കുന്നതാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറപ്പെടുവിക്കുന്ന ഈ ഓക്സിജൻ സ്റ്റൊമേറ്റയിലൂടെ പുറന്തള്ളപ്പെടുന്നു. അതേപോലെ പുല്ലുവർഗം സസ്യങ്ങളുടെ ഇലകളുടെ അരികുകളിൽ കാണപ്പെടുന്ന ഹൈഡാത്തോടുകൾ അധിക ജലം പുറത്തു കളയാൻ സഹായിക്കുന്നതാണ്.
സസ്യങ്ങളിൽ വിസർജ്യ വസ്തുക്കൾ വന്ന് അടിഞ്ഞുണ്ടാവുന്ന സൈലം കുഴലുകൾ അത് പിന്നീട് കാതലായി മാറും. സസ്യങ്ങളുടെ വിസർജ്യ പദാർത്ഥങ്ങളാണ് ഈ സൈലം കുഴലുകളിൽ അടിഞ്ഞ് കാതലിൻ്റെ രൂപവൽക്കരണത്തിന് കാരണമാകുന്നത്. അതേപോലെ സസ്യങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഇലകൾ, ആ ഇലകളിൽ നിന്ന് ശരീരത്തിനാവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും സ്വീകരിച്ചതിന് ശേഷം വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിലെ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഉപവിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിരിക്കുന്നു. SSLC ഒരുക്കം പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ അർപ്പിക്കുന്നു. ഈ പരിപാടി മറ്റുള്ള കുട്ടികൾ കൂടെ പരിചയപ്പെടുത്തി അവർക്കും പരീക്ഷയ്ക്ക് ഉയർന്ന സ്കോർ നേടാൻ നിങ്ങൾ പര്യാപ്തമാക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.